ജലം അമൂല്യമാണ്. പുതിയ മാറ്റത്തിനായി കൈകോർക്കൂ ഹൈഡ്രോ പ്യൂർ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക്. അമ്മ എല്ലാവരും ഇപ്പൊ ബീസ്റ്റിലെ അറപ്പിക്കു തന്നെ സോങ്ങിന് ഡാൻസ് കളിക്കുകയാണ്. എന്നെ ഒന്ന് പഠിപ്പിക്കുക എന്ന മട്ടില് നമ്മുടെ നീല ബേബിനെ പേളി അറബിക്കുത്തിലെ സ്റ്റെപ്സ് പഠിപ്പിക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിലേറെ ട്രെൻഡിങ് ആയിരിക്കുന്നത്. അറബിക്കുത്ത് സോങ്ങിലെ മെയിൻ ഹൈലൈറ്റ് സ്റ്റെപ്പ് തന്നെ പേളി നമ്മുടെ നീല ബേബിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് അതുപോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യാനും നോക്കുന്നുണ്ട് നമ്മുടെ മിട്ടിക്കിയായ നീല ബേബി. അത് പിന്നെ അങ്ങനെയാണല്ലോ, പേളിയുടെ അല്ലേ കൊച്ച്. ഇതെല്ലാം ഇതിനപ്പുറം ചെയ്യും നമ്മുടെ നീല ബേബി. അറബിക്കുത്ത് സോങ്ങിന്റെ പല വേർഷനും കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ഇപ്പോൾ സമൂഹ മാധ്യമം. ഇപ്പോൾ അതിനിടയിലേക്കാണ് ക്യൂട്ടായ നമ്മുടെ നിലു ബേബി വേർഷൻ കൂടി വന്നിരിക്കുന്നത്. എന്തായാലും നിലു ബേബി ഫാൻസും പേളി ഫാൻസും ഇതിനോടകം തന്നെ നമ്മുടെ നിലു ബേബിയുടെ ഒരു വീഡിയോ ഏറ്റെടുത്തു കഴിഞ്ഞു. ജനിച്ച അന്ന് മുതൽ ഒരുപാട് ഫാൻസും പല ഫാൻസ് ഗ്രൂപ്പുകളും ഒക്കെയുള്ള കുട്ടി താരമാണ് നമ്മുടെ പേളിയുടെ നിലു ബേബി. നിലു ബേബിയുടെ ഓരോ ചെറിയ മാറ്റങ്ങളും കുട്ടി കുട്ടി ക്യൂട്ട് വീഡിയോസും എല്ലാം ആരാധകരുമായി പങ്കുവെക്കാൻ പേളി മറക്കാറില്ല. അടുത്തിടെ തന്നെ നിലു ബേബി താങ്ക് യു പറയാൻ പഠിച്ചു എന്ന് പറഞ്ഞും പേളി ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. നിലു ബേബിക്ക് ഡ്രീം ക്യാച്ചർ നൽകുകയാണ് പേളി. അതിനുശേഷം മറുപടിയായി നിലു ബേബി താങ്ക് യു എന്നും വളരെ ക്യൂട്ടായി തന്നെ പറയുന്നുണ്ട്. എന്തൊക്കെയായാലും ഈ ചെറുപ്രായത്തിൽ തന്നെ പല മൂല്യങ്ങളും പേളി നമ്മുടെ നിലു ബേബിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതൊക്കെ വളരെ നല്ല കാര്യം തന്നെയാണ്. എന്തായാലും നിലു ബേബിയുടെ ആ ക്യൂട്ട് ചെറിയും അതുപോലെ തന്നെ അറബി കുത്തിലെ ആ സ്റ്റെപ്പും എല്ലാം കണ്ടതോടുകൂടി സമൂഹ മാധ്യമത്തിന്റെ ഒട്ടാകെ ഹൃദയം കീഴടക്കിയിരിക്കുകയാണ് ഈ അമ്മയും മോളും. പേളി ഒരു അടിപൊളി അമ്മ തന്നെയാണ്. നില ബേബിനെ കൊണ്ട് ഒരു രക്ഷയുമില്ല. എങ്ങനെ പോകുന്നു ഇതിലെ ഓരോ കമന്റ്സുകളും. എന്തൊക്കെയായാലും ഇനി പേളിയുടെയും പേളിയുടെ ബേബിയായ നിലക്കുട്ടിയുടെയും അടുത്ത ക്യൂട്ട് വീഡിയോസിനായി നമുക്ക് കാത്തിരിക്കാം. കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ ഈ രണ്ട് ടീമുകളെ വിളിച്ചോണ്ടേയിരിക്കുന്നു, ഷഫ്നനെ സജിനെ. രണ്ടുപേരും അതിവിദഗ്ധമായി മുങ്ങിക്കൊണ്ടിരിക്കുന്നു. വിദഗ്ധമായിട്ട് മുങ്ങായിരുന്നില്ല, ആദ്യമായിട്ട് എന്റെ ഇന്റർവ്യൂ ആണ്, ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. നിങ്ങൾക്ക് തന്നിട്ടേ ഞാൻ വേറെ കൊടുക്കുന്നു. എനിക്ക് ആ വിപ്ലവകരമായ കഥ തൊട്ട് തുടങ്ങണം ചേട്ടാ. എന്താണ് സംഭവിച്ചതെന്ന് തോന്നുന്നു? നിങ്ങൾ വിചാരിച്ച അത്ര വിപ്ലവം ഉണ്ടായില്ല. പിന്നെ ഞങ്ങൾ ആരും അറിയാതെ രജിസ്റ്റർ ചെയ്തു. രജിസ്റ്റർ ചെയ്ത് അന്ന് വൈകിട്ട് ധൈര്യം നിങ്ങൾക്ക് എവിടെ നിന്നുണ്ടായിരുന്നു? അതറിയില്ല, അന്ന് 21 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ആലോചിക്കുമ്പോൾ മേടിയാവുക. വെറുതെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഷഫ്ന അഞ്ജലിയെ പോലെ ആയിരുന്നെങ്കിൽ ചേട്ടൻ ഒരു പ്രേമിക്കായിരുന്നു? ഷഫ്നന്റെ ഭാര്യയാണ്. ഞാനിപ്പോ ഒരാളെ ചേട്ടൻ ഒരു സർപ്രൈസ് കോൾ വിളിച്ചു തരാണെന്നുണ്ടെങ്കിൽ അത് ആരാകാനാണ് സാധ്യത? സർപ്രൈസ് കോളോ? ആക്ച്വലി ഇത് എല്ലാ പണി നോക്കിയാൽ അവൾക്ക് തന്നെ തിരിച്ച് പണി കിട്ടാറ്. അതുകൊണ്ടാണ് ശരിക്കുള്ള സത്യാവസ്ഥ പറയാൻ വേണ്ടിട്ടാ ഞാൻ വന്നത്. എനിക്ക് മൊത്തം ഇതൊക്കെ അറിയായിരുന്നോ ഇങ്ങനെയൊക്കെ ആണെന്ന്? പക്ഷെ അതിന്റെ ഒരു അഹംഭാവം വലിയ ബുദ്ധിയുമില്ല കാണാൻ തുടങ്ങി. അത് എന്താന്ന് സത്യം പറഞ്ഞ ഒരു ഐഡിയ ഇല്ല. ഓഡിഷനൊക്കെ ചെയ്ത ഡയറക്ടർ എന്നെ സത്യം പറഞ്ഞ ഇവരൊന്നും വേണ്ട, ഇവന്റെ മുഖത്തൊന്നും ഒന്നും വരില്ല അതൊക്കെ പറഞ്ഞില്ല. ജലം അമൂല്യമാണ്. പുതിയ മാറ്റത്തിനായി കൈകോർക്കൂ ഹൈഡ്രോ പ്യൂർ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക്.